ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിരട്ടപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം വെക്കട്ടോ. വെള്ളം വെച്ചെടുത്ത് വരുമ്പോഴത്തേനും, വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ള പൊടി റെഡിയാക്കി എടുക്കാം. ഏത് പൊടിയും പറ്റും കേട്ടോ. പച്ചരി പൊടിയാ ഇന്ന പൊടിയാണെന്നൊന്നും ഇല്ല, കണക്കൊന്നുമില്ല കേട്ടോ. ഏത് പൊടി കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. ഇത് ഞാൻ സാധാ പച്ചരി പൊടി ഉണ്ടല്ലോ, നമ്മൾ പത്തിരിക്ക് പൊടിച്ചിട്ട പൊടി, ആ പൊടിയായിട്ടാ വന്നത്. ആ പൊടി എടുക്കുക. ഒരു നായി പൊടി, നായരി നായി പൊടിയാട്ടോ ഞാൻ എടുത്തത്. ഈ പൊടി എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല തിളച്ച വെള്ളം കേട്ടോ ഇതിൻ്റെ മുകൾക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം പാരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഒരു പാകം. പുട്ടിൻ്റെ പാകം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പുട്ടിങ്ങനെ ഉതിർത്തിയാൽ ഇതാവും, അല്ലെങ്കിൽ പുട്ടിൽ പുട്ടുപൊടിയിൽ പാകത്തിന് വെള്ളമായിട്ടില്ല, അതോ ഇനി നിങ്ങൾ പച്ചവെള്ളം കൊണ്ടാണ് കുഴച്ചത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് ആകെ ഉണങ്ങി ഇതായി കൊണ്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിക്കൊരു മുറി തേങ്ങ കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ചിരട്ട. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കി വെച്ചിട്ട് ആ ചിരട്ട ഉണ്ടല്ലോ, തേങ്ങ ചിരണ്ടി ആ ചിരട്ട ഉണ്ടാവുമല്ലോ, അയിക്കണ്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ പുട്ടിൻ്റെത്. എന്നിട്ട് നമ്മൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, സാധാ പുട്ടുണ്ടാക്കണ പോലെ തന്നെ. പിന്നെ നമ്മൾ പുട്ടുപൊടി ഇടുക, പിന്നെ ഇതിടുക, അങ്ങനെ ലാസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വീഡിയോ എഡിറ്റിങ്ങിനൊന്നും നമുക്കുള്ള സമയം കിട്ടിയില്ല. എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ അതിമ്മ ഇങ്ങനെ കുറേ കെട്ടി മറിഞ്ഞ് മനക്കെടണല്ലോ കരുതിയിട്ട് ഞാൻ ഇത് അങ്ങനെ തന്നെ എടുത്ത് വിട്ടാ കേട്ടോ. ഇങ്ങനെയൊന്നും ഇപ്പോൾ ആരും വിടലില്ല, ഒക്കെ എഡിറ്റ് ചെയ്ത് ക്ലിയറാക്കി എടുത്തുകൊണ്ടാണ് വിടുക. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, കുറച്ച് കഴിയുമ്പോൾ പുട്ടങ്ങോട്ട് പാറലോടും കേട്ടോ. ഇതൊക്കെ ഓല് കട്ടാക്കും, ഞാൻ ഇതൊന്നും കട്ടാക്കിയിട്ടില്ല. അതിപ്പോൾ ഇൻ്റെതും അല്ലാതെ എല്ലായിടത്തും പബ്ലിക്കാവണില്ല, കുറച്ച് ആൾക്കാർ വ്യൂസ് ഉള്ളു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോൾ എങ്ങനെയൊക്കെയാണ് വിട്ടാൽ മതിയല്ലോ, നമ്മൾ ആൾക്കാരല്ലേ എന്ന് കരുതി എടുത്ത് വിട്ടാതാ കേട്ടോ. കണ്ടില്ലേ പുട്ടിൻ്റെ പൊടി ഉണ്ട് ഇനിയൊരു പാറൽ, അങ്ങോട്ട് പാറും കേട്ടോ. കാരണം ആവി നല്ല ദമ്മായി നിൽക്കുകയാണേ, അപ്പോൾ ഇതിൻ്റെ ഇതിൽ കൂടെ ഒക്കെ ചാടികാണ്ട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്പോൾ നമ്മൾ തന്നെയല്ലേ നമുക്ക് തുടച്ചെടുത്താൽ മതി. എനിക്ക് സമയമല്ലേ, 4:40 സമയം, ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ റെഡിയാക്കി ഇരിക്കണതേ. പെട്ടെന്നാണ്ട് ആയിക്കോട്ടെ എഴുതിയാണ് വണ്ടിയൊന്നും ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇതിനെ നിൽക്കില്ല കേട്ടോ. വീഡിയോ എടുക്കായപ്പോൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് കുക്കർ മേലൊക്കെ വെച്ച് ആവിയൊക്കെ കയറ്റി ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വേഗം നേരിട്ട് ഈ കുക്കറിൻ്റെ മുകളിൽ ഒരു ഓട്ടപാത്രം വെക്കും, അതിൻ്റെ മുകൾക്കാണ് പുട്ടുപൊടി ഇട്ട് കൊടുക്കല കേട്ടോ. ഈ ഇതിപ്പോൾ എങ്ങനെയായാലും പൊടിച്ച് നനഞ്ഞല്ലോ. ഇപ്പോൾ ഇത് കുട്ടികളിപ്പോൾ ഇത് പൊടിച്ചെന്ന് ആരായാലും പൊടിച്ചെന്ന് ഇപ്പോൾ വിരുന്നാർക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ കരുതിയാണ്. ഞാനങ്ങനെ ഇട്ടുകൊണ്ട് കാട്ടിലാണ്, അല്ലാതെ 4-5 എണ്ണത്തിന് ഉണ്ടാക്കുമ്പോഴത്തേനേ ഇങ്ങനെയൊക്കെ ചട്ടിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ഇടങ്ങേറാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോയിലായിട്ട് കാണാൻ പറ്റായിട്ടാ കേട്ടോ, നല്ലോണം ആവി വരുന്നുണ്ട്. കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പെട്ടെന്ന് ആവി കയറും കേട്ടോ, 2 മിനിറ്റ് കൊണ്ട്, ഒറ്റ മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും കേട്ടോ. ഓരോ കുറ്റി പുട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് റെഡിയാവും കേട്ടോ. നമ്മളിങ്ങനെ പഴയ ചിരട്ടകളൊക്കെ നമ്മൾ പാത്തച്ചാൽ മതി, ഇനി ഇത് കേകിയാണ്ട് എടുത്തച്ചാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ ചിരട്ട ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ആ ചിരട്ടനെ പിന്നെ യൂസ് ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ ഇപ്പോൾ റെഡി ആയിക്കണം കേട്ടോ. ഇനി നമ്മളിതിന്ന് തട്ടുക, തട്ടിയെടുക്കുക കേട്ടോ. ഇപ്പോൾ കൊട്ടി ഒക്കെ റെഡിയായി വരികയാണ്, നല്ല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ട് നല്ല സൂപ്പർ പുട്ടാ കേട്ടോ. കുട്ടികളൊക്കെ പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കലുണ്ടല്ലോ അങ്ങനത്തെ ചിരട്ടപ്പുട്ട് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കണേ, ആ ഒരു ഓർമ്മ ഇങ്ങനെ വരും കേട്ടോ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോളേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താളി കേട്ടോ, എല്ലാം ചെയ്താൾ. ഇനിയും നല്ല നല്ല വീഡിയോ, പുതിയ വീഡിയോസ് ഇങ്ങനെ വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ കുട്ടികൾ നോമ്പ് നോൽക്കാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ ഈ കുട്ടികൾ, കണ്ടില്ലേ ഈ കോലത്തിലാണ് ഈ പുട്ട് കാട്ടി വെച്ചിരിക്കുന്നത് കണ്ടോ. കുത്തി കുത്തി അങ്ങനെ ഉടക്ക തന്നെ, ഒരു ഇടങ്ങേറുമല്ലോ ഓൽക്ക്. അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ആദ്യേ നിൽക്കണ്ടെന്ന്. കാരണം കണ്ടോ കുറേ ചായയും പറഞ്ഞ് കുത്തി ഇളക്ക തന്നെ കേട്ടോ, ഇളക്കിയും ഇളക്കി തന്നെയാണ് ഓലി ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഒരു കാണുമ്പോൾ ഒരു ഇടങ്ങേറാണ്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്ട് ലാസ്റ്റ് ഇത് കുത്തിയാക്കി ഉടച്ച് കേടെടുത്താണല്ലോ വലിയ കാട്ടണത്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒന്നായിട്ട് മിക്സാക്കിയാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടണമെന്ന് വിചാരിക്കുന്നു. എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ ആണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ബൈ.